Good morning, students. Adutha university question idana. Evaluate the Laplace transform of first question 1 minus cos t by t. Second question s into e raised to minus 2s plus 5 into e raised to minus s divided by s square plus 5 square. ഇത് ഓഗസ്റ്റ് 2021 എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിലെ സ്റ്റുഡൻസ് ചോദിച്ചതാണ്. നമുക്ക് ഈ വീഡിയോയിൽ ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 cos t by t, ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി ഇതാണ്, ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ബാർ, ദെൻ Laplace transform of f of t by t is equal to integral s to infinity f bar s dx. ഇതാണ് പ്രോപ്പർട്ടി, integral s to infinity f bar s dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ f of t എന്ന് പറയുന്നത് എന്താണ്, ടേക്ക് f of t is equal to 1 minus cos t. f of t taken as 1 minus cos t. Then Laplace transform of f of t കണ്ടുപിടിക്കുക. എന്താണ് Laplace transform of f of t? Laplace transform of 1 ന്റെ Laplace transform എന്താണ്, 1 by s. cos t, cos t Laplace transform എന്താണ്, s by s square plus 1. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, f bar s. Okay, ഇനി നമ്മൾ നമ്മുടെ ഫോർമുല കൊടുക്കുമ്പോൾ Laplace transform of f of t by t, അതായത് 1 minus cos t by t, നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. പ്രോപ്പർട്ടി എന്താണ്, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ബാർ എസ്. എന്താണ് എഫ് ബാർ എസ്? 1 ബൈ എസ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ്. നമ്മൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എസ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരും കേട്ടോ. നോക്കാം, ഇന്റഗ്രൽ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ കിട്ടണേ, 1 ബൈ എസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എസ്. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ കിട്ടണേ, ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്, എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. എസ് സ്ക്വയർ പ്ലസ് 1 ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2s ആണ്. ഇവിടെ നമുക്ക് എസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് എഴുതാം, 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1. നമ്മുടെ പ്ലസ് ടു പഠിച്ച ഫോർമുലയാണ്, അതായത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. ഇവിടുത്തെ സംഭവം എന്താണ്, ഇവിടെ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2s എന്നാണ്. ഇവിടെ നമുക്ക് എസ് എന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ്. അതുകൊണ്ട് 1/2 എക്സ്ട്രാ കയറി വരും, 1/2. ഇവിടെ 2s ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതും. 2s ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ്. അപ്പൊ ആ ഫോർമുല ഓർത്തിരിക്കുക, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിന്റെ ആൻസർ എന്താണ്, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ, ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ലോഗ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം. ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് മോഡിഫൈ ചെയ്യാണ്. ഇത് നമുക്ക് 1/2 ലോഗ് എസ് സ്ക്വയർ തന്നെ, 1/2 ലോഗ് എസ്, 1/2 ലോഗ് എസ് സ്ക്വയർ എഴുതാം. കാരണം എന്താണ്, ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ലോഗ് എ. അപ്പൊ ലോഗ് എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ലോഗ് എസ്. ആ 2 വെട്ടിട്ടാൽ ലോഗ് എസ് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇതിനെ റീറൈറ്റ് ചെയ്യുന്നു, ലോഗ് എസിന് പകരം 1/2 ലോഗ് എസ് സ്ക്വയർ എന്ന് എഴുതുന്നു. 1/2 ലോഗ് എസ് സ്ക്വയർ എന്ന് പറയുന്നതും ലോഗ് എസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നമ്മൾ ഏത് റിസൾട്ട് ആണ് ഉപയോഗിക്കുന്നത്, ലോഗ് എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എൽ ലോഗ് എ കേട്ടോ, മൈനസ് 1/2 ലോഗ് എസ് സ്ക്വയർ പ്ലസ് 1 എസ് ടു ഇൻഫിനിറ്റി. ഇനി കോമൺ ആയിട്ട് എന്തുണ്ട്, 1/2 ഉണ്ട്. ഇനി ലോഗ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്, ലോഗ് എ ബൈ ബി ആണ്, ലോഗ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇന്റഗ്രേഷൻ ബാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് വരും ന്യൂമറേറ്റർ ലോഗ് ഇൻഫിനിറ്റി വരും, അപ്പൊ താഴെ ഇൻഫിനിറ്റി വരും. അപ്പൊ നമുക്ക് ഡിഫൈൻഡ് അല്ല, അപ്പൊ അത് ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ അതിനൊന്ന് കൺവെർട്ട് ചെയ്യാൻ പോകണം. ലിമിറ്റ് അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലേക്ക് നമ്മൾ അതിനൊന്ന് കൺവെർട്ട് ചെയ്യാം. അപ്പൊ അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാല് that is equal to 1/2 log ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എസ് സ്ക്വയറിന്റെ ഡിവൈഡ് ചെയ്യും.
ന്യൂമറേറ്ററിൽ എസ് സ്ക്വയറിന്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? വൺ. ഡിനോമിനേറ്ററിൽ അതുപോലെ എസ് സ്ക്വയറിന്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരും വൺ പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ. ഇനി എസ് ചോദിച്ചു, ഇനി ലിമിറ്റ് അപ്ലൈ നോക്കിയേ, വൺ ബൈ ടു ലോഗ്. ഇവിടെ നമ്മൾ എസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു പാർട്ട് എന്തായി പോകും? ഈ ഒരു പാർട്ട് സീറോ ആയി പോകും. കാരണം എസ് ഇവിടെ എസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു പാർട്ട് സീറോ ആവും. ലോഗ് വൺ ഫസ്റ്റ്, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് ലോഗർ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ലോഗ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ ചേഞ്ച് വൺ ബൈ ടു. ലോഗ് വൺ എത്രയാണ്? സീറോ ആണ്. ലോഗ് വൺ ബൈ നമുക്ക് അങ്ങനെ എഴുതാം, ലോഗ് എസ് സ്ക്വയർ മുകളിലോട്ട് പോകും, എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് വൺ ബൈ ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ എന്ത് വരും? വൺ ബൈ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ. കാരണം എന്താണ്? മൈനസ് ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? ലോഗ് ബി ബൈ എ ആണ്, ലോഗരിത്തിന്റെ നേരമാണ്. നമ്മൾ കുറച്ചൊരു ഭംഗി പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ മൈനസ് ആണ് കളഞ്ഞത്. മൈനസ് കളഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ എസ് സ്ക്വയർ പ്ലസ് വൺ പോളി കയറി, ഈ മോളിൽ എസ് സ്ക്വയർ താഴെ കയറി. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? വൺ ബൈ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ് സ്ക്വയർ. ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. വൺ മൈനസ് കോസ് ടി ബൈ ടി, ഇത് ഒരു ഡിവിഷൻ ബൈ ടി ഉപയോഗിച്ചാണ്. ഡിവിഷൻ ബൈ ടി, ഇപ്പൊ ഡിവിഷൻ ബൈ ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ആർ എസ് ആണെങ്കിൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഡിവിഷൻ ബൈ ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് എസ്, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ബാർ എസ് ഡി എസ്. അപ്പൊ നമ്മുടെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എഫ് ബാർ എസ് എന്ന് പറയുന്നത് എന്താണ്? വൺ മൈനസ് ടി, വൺ മൈനസ് കോസ് ടി, വൺ മൈനസ് കോസ് ടി. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എന്ത് പറയുന്നു? എഫ് ബാർ എസ് എന്ന് പറയുന്നു. ആ എഫ് ബാർ എസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ലോവർ ലിമിറ്റ് എസും അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ലോവർ നിയമങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിട്ടും. അവസാനം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എസ് സ്ക്വയർ ഡിവൈഡ് ചെയ്തിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ, അല്ലാതെ നമുക്ക് ലിമിറ്റ്. ആൻസർ എന്താണ്? വൺ ബൈ ടു ലോഗ് എസ് സ്ക്വയർ പ്ലസ് വൺ ബൈ എസ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.